എല്ലാവർക്കും സിവിൻസ് മൂവീസ് ആൻഡ് ഫുട്ബോൾ ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രണ്ട് പോയിന്റ്സ് ആണ്. ഒന്ന്, സത്യാസൻ സിംഗ് നമ്മുടെ പുതിയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ന് വന്ന സൈനിങ് അപ്ഡേറ്റിനെ കുറിച്ചും, പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രീ സീസൺ സ്ക്വാഡ് അൺഒഫീഷ്യൽ ആണെങ്കിലും ഏകദേശം കൺഫേംഡ് ആയ ഒരു സ്ക്വാഡ് ലിസ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റർ ഇന്ന് അനൗൺസ് ചെയ്തത് ഒരു റൈറ്റ് വിംഗർ 27 വയസ്സുള്ള മണിപ്പൂർ സ്വദേശിയാണ് സത്യാസൻ സിംഗ്. ഇദ്ദേഹം തന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഐ ലീഗിലെ ഒരു സെക്കൻഡ് ഡിവിഷൻ ക്ലബായ റോയൽ വാഹിൻഡോ എന്ന ഒരു ക്ലബ്ബിൽ നിന്നാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത കരിയർ. അതിനുശേഷം സർഗോക്കർ എഫ് സിയിലൊക്കെ ഐ ലീഗ് കളിച്ചിട്ടുണ്ട്, ഐ ലീഗ് ഫസ്റ്റ് ഡിവിഷനിൽ കളിച്ചിട്ടുണ്ട്. അതിനുശേഷം ഐ എസ് എല്ലിന്റെ തുടക്കം സീസണിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ട് ഒപ്പം സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. അതിലധികം അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല. അടുത്ത സീസണിൽ നോർത്ത് ഈസ്റ്റിനോടൊപ്പം തന്നെ ആയിരുന്നു സത്യാസൻ തുടർന്നത്. ആ സീസണിൽ അദ്ദേഹത്തിന് ഒരു 8-9 മാച്ചസ് ലഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ നിന്ന് ഒരു ഗോളും അദ്ദേഹം ആ സീസണിൽ അദ്ദേഹം നേടിയിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സീസണിൽ അദ്ദേഹം വന്ന ഡൽഹിയിലാണ് 2017-18 സീസൺ കളിച്ചത്. ആ സീസണിൽ അദ്ദേഹത്തിന് 11 മാച്ചസ് ആണ് കളിച്ചത്. അതിനകത്ത് 3 ഗോളുകളും നേടിയിട്ടുണ്ട്, 3 അസിസ്റ്റുകളും നേടിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ഐ എസ് എല്ലിൽ 4 ഗോളുകളും 4 അസിസ്റ്റുമാണ് അദ്ദേഹത്തിന്റെ ആകെ സമ്പാദ്യം. ഇതിൽ 2017-18 സീസൺ കഴിഞ്ഞതിന് ശേഷം 2018 നോർത്ത് ഈസ്റ്റിൽ തന്നെ ആണ് തിരിച്ചു പോയത്. പക്ഷെ അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓഫർ റിജക്ട് ചെയ്തിട്ടാണ് അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ ചേർന്നത്. പക്ഷെ അതായത് കഴിഞ്ഞ സീസണിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്, ഈ കഴിഞ്ഞ സീസണിൽ പക്ഷെ അദ്ദേഹത്തിന് ഇഞ്ചുറി, ട്രെയിനിങ് സമയത്ത് നേടിയ ഇഞ്ചുറി കാരണം ആ സീസണിൽ ഒരു മത്സരവും കളിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ സീസണിൽ കളിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഈ കളിക്കാരന്റെ പേര് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാത്തത്. പക്ഷേ ഈ മുൻ സീസണിലൊക്കെ കളിച്ച ഒരു താരം തന്നെയാണ്. ഇനി ഇദ്ദേഹത്തിന്റെ കൂടുതൽ നമ്മൾ ഡീറ്റെയിൽസ് പറയും, ഇദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും ഇദ്ദേഹത്തിന്റെ ആട്രിബ്യൂഷൻസിനെ കുറിച്ച് നമ്മൾ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ പറയാം. ഐ എസ് എല്ലിൽ 26 മാച്ചസ് ആണ് ആകെ കളിച്ചിട്ടുള്ളത്. അതിൽ നിങ്ങൾ മിനിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കുറച്ച് താരതമ്യം എത്ര മാച്ചസിന്റെ മിനിറ്റ്സ് അല്ല അത് കാണിക്കുന്നത്. കാരണം അദ്ദേഹം പലത് സബിൽ നിന്നാണ് വന്ന് കളിച്ചതാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്ലെയിൻ മിനിറ്റ്സ് കുറവാണ്. ഇനി ഇതിനകത്ത് നമുക്ക് കൺസേൺ ആയിട്ടുള്ള ഒരു മേജർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്സസ്ഫുൾ പാസിംഗ് പെർസെന്റേജ് 63.4% ആണ്. അത് നമുക്കൊരു കൺസേൺ ആണ്. പിന്നെ അതേപോലെ ആവറേജ് പാസസ് പെർ ഗെയിം വളരെ കുറവാണ്. 23 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗെയിമിൽ മിനിമം 60-70 പാസസ് എങ്കിലും വേണം. ഒരു കളിക്കാരന് ഇ പി എൽ പോലത്തെ ഒരു കളിയിലൊക്കെ 100 പാസുകളൊക്കെയാണ് മിനിമം ഒരു കളിക്കാരന്റെ യോഗ്യത. അപ്പം നമുക്ക് 23-24 പാസസ് വളരെ കുറവാണ്. അത് ഒരു പക്ഷേ മിനിറ്റ് കളിച്ച മിനിറ്റുകൾ അനുസരിച്ചുള്ള തോതായോണ്ടായിരിക്കും ഈ കുറവ് വരുന്നത്. എന്തായാലും സൈഡ് ബെഞ്ചിലാണ് കൂടുതൽ താരം ഇരുന്നെങ്കിലും അവസരം കിട്ടിയ അവസാനത്തെ, അതായത് 2017-18 ഡൽഹി സീസണിലൊക്കെ അവസാനം 90 മിനിറ്റ്സ് പൂർണ്ണമായിട്ട് കളിച്ചിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റിൽ 90 മിനിറ്റ്സ് കളിച്ചിട്ടുണ്ട്. എന്നാൽ അത്യാവശ്യം കഴിവ് തെളിയിച്ചിട്ടുമുണ്ട്. ഇനി നമ്മൾ അദ്ദേഹത്തിന്റെ കമ്പാരിസൺ നമ്മൾ ചെയ്യുകയാണ്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലെ താരം, കേരള ബ്ലാസ്റ്റേഴ്സിലെ റൈറ്റ് വിംഗ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു താരങ്ങൾ, നമുക്ക് രണ്ട് ഓപ്ഷനുകളാണ് ഉള്ളത്. രാഹുൽ കെ പി ഉണ്ട്, ഹാലിച്ചരൻ നർസറാറി ഉണ്ട്. ഈ രണ്ട് താരങ്ങളെ വെച്ചാണ് നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത്. ഇതിൽ നർസറാറിയെ ഏകദേശം ഒരു കൺഫേംഡ് ലിസ്റ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. അപ്പം നർസറാറി വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും നർസറാറി തന്നെയാണ് ഒരു എഡ്ജ് മുന്നിൽ സത്യാസൻ സിംഗിനേക്കാൾ മുമ്പിൽ വരുന്നത്. കാരണം നർസറാറി ഇതുവരെ ലേറ്റസ്റ്റ് അല്ല, കഴിഞ്ഞ സീസണിൽ വരെ കളിക്കുന്ന ഒരു താരമാണ്. അതേപോലെ ഇൻഫോം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ നർസറാറിക്ക് ആണെങ്കിൽ ഗോളുകൾ വളരെ കുറവാണ്, ഒരു ഗോളേ ഉള്ളൂ. എന്നാൽ ഇദ്ദേഹം സത്യാസ് സിംഗ് 4 ഗോളുകൾ നേടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ക്രോസസിന്റെ അളവ് നോക്കുകയാണ്, 45 മാച്ചസിൽ നിന്നാണ് 89 ക്രോസസ് ഹാലിച്ചരൻ നേടിയിട്ടുള്ളത്. പക്ഷെ അതേസമയം 26 മത്സരത്തിൽ നിന്ന് മാത്രമായിട്ട് 60 ക്രോസസോളം സത്യാസ് സിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ക്രോസിന്റെ സക്സസ്ഫുൾ റേറ്റ് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് അതിൽ എനിക്ക് അറിയില്ലെങ്കിലും ക്രോസുകൾ കൂടുതൽ കൊടുത്തിട്ടുള്ള ഒരു താരം എന്താ റേറ്റ് വെച്ചിട്ട്, അതായത് കമ്പാരിസൺ പെർ ഗെയിം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സത്യാസൻ സിംഗിനാണ്. പിന്നെ മറ്റൊരു കാര്യത്തിൽ പാസ് പെർസെൻ്റേജ് രണ്ടുപേർക്ക് ഏകദേശം ഈക്വലാണ്, ആവറേജ് പാസസ് പെർ ഗെയിം ഈക്വലാണ്. അപ്പം ആ കാര്യത്തിൽ ഏകദേശം രണ്ടുപേരും താരതമ്യം ഈക്വലാണ്. എന്നാലും ഫസ്റ്റ് പ്രിഫറൻസ് നസറാർക്ക് തന്നെ കിട്ടത്തുള്ളൂ, അദ്ദേഹത്തിൻ്റെ ബാക്കപ്പായിട്ടായിരിക്കും സത്യാസൻ സിംഗ്. ഇനി നമ്മൾ മറ്റൊരു താരത്തിനെ വെച്ച്, കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു താരത്തെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് രാഹുൽ കെ പി ആണ് റൈറ്റ് വിംഗർ ഓപ്ഷനായിട്ട് നമുക്കുള്ളത്. രാഹുൽ കെ പിയുടെയൊക്കെ ഐ എസ് എൽ എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഇല്ല. ഐ ലീഗ് ആരോസ് മീൻസ് ആരോസ് ഐ ലീഗിലെ ആരോസ് ക്ലബ്ബിൽ കളിച്ച് ഉള്ള എക്സ്പീരിയൻസും അണ്ടർ 17 ഇന്റർനാഷണൽ ഇന്ത്യൻ ടീം അംഗമായിരുന്നു. ഈ രണ്ട് എക്സ്പീരിയൻസ് ആണ് രാഹുൽ കെ പിക്ക് ഉള്ളത്. അപ്പോൾ ഐ എസ് എല്ലിൽ വരുമ്പോൾ രാഹുൽ കെ പി ടെക്നിക്കലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യാസൻ
സിംഗിനേക്കാളും ബെറ്റർ ആണ് രാഹുൽ കെ പി. നിങ്ങൾക്ക് ആ ഒരു ചാർട്ടിൽ നിന്ന് തന്നെ ഏകദേശം മനസ്സിലാവും. ബാക്കിയുള്ള രൂപങ്ങളെല്ലാം ഏകദേശം രണ്ടുപേർക്കും സെയിം ആണ്, ആ ഷേപ്പും എല്ലാം കാര്യങ്ങളും എല്ലാം. പക്ഷേ ഈ കാര്യത്തിൽ മാത്രം അദ്ദേഹം ടെക്നിക്കലി ഒന്നുകൂടെ നല്ലതാണ്. ഇനി നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് സത്യ സിംഗ് ഫൈനൽ ലെവലിൽ സ്ഥാനം നേടുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് ഹലിചരൻ നസറാർക്ക് തന്നെയായിരിക്കും ലഭിക്കുന്നത്. അതിനുശേഷം കിട്ടുന്നത് രാഹുൽ കെ പിക്ക് ആയിരിക്കും കറണ്ട് ഫോം വെച്ചിട്ട്. ഇനി എന്തെങ്കിലും ഇതിൽ വ്യത്യാസം വരണമെങ്കിൽ അത് പ്രീ സീസണൽ മാച്ചസിൽ നിന്നോ പ്രാക്ടീസ് മാച്ചസിൽ നിന്നോ അദ്ദേഹം ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിക്കനുസരിച്ച് അദ്ദേഹത്തിന് ഫൈനൽ ലെവലിലോട്ട് വരാനുള്ള സാധ്യതയുള്ളൂ. ഇനി നമ്മളിത് സംസാരിക്കുന്നത് നമ്മുടെ പ്രീ സീസൺ സ്ക്വാഡ് അനൗൺസ് ചെയ്തു. അതായത് നിങ്ങൾക്കെല്ലാം അറിയാം യു എയിലെ പ്രീ സീസൺ ആൾറെഡി കേരള ബ്ലാസ്റ്റേഴ്സ് അവർ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തില്ലെങ്കിലും യു എയിൽ നിന്ന് ഒഫീഷ്യലായിട്ട് ഹിറ്റ് എഫ് എം വരി അനൗൺസ് ചെയ്തു അദ്ദേഹം ഇവർ ഇവിടെയാണ് വരുന്നതെന്നുള്ളത്. അത് അവരുടെ സ്പോർട്സ് ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്ന മിർച്ചി സ്പോർട്സ് ആണ്. ഈ മിർച്ചി സ്പോർട്സിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അവർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ സ്ക്വാഡിന്റെ ഒരു ലിസ്റ്റ് ഇട്ടു. ഈ ലിസ്റ്റ് പ്രകാരം നമുക്ക് രണ്ടു മൂന്ന് കളിക്കാരുടെ കാര്യത്തിൽ ഇപ്പോൾ റിലീസായി എന്നുള്ള കാര്യത്തിൽ കൺഫേം ഏകദേശം 90% കൺഫേം ആണെന്ന് തോന്നുന്നു. അതിലൊന്ന് പ്രശാന്ത് നമ്മുടെ കൂടെ ഉണ്ടാകില്ല, അതേപോലെ സക്കീർ, പിന്നെ ലോക്കൻ മിത്തൈ. ഇവർ മൂന്നുപേരെ എന്തായാലും സ്ക്വാഡിലില്ല. പിന്നെ അപ്പോൾ ഇതിനകത്ത് ഇന്നത്തെ കൺഫർമേഷനും കൂടി വരുമ്പോൾ അതും കൂടി ആഡ് ചെയ്യുമ്പോൾ സത്യ സിംഗും കൂടി ആഡ് ചെയ്യുമ്പോൾ ഹലിചരൻ നസറാറി എന്തായാലും ടീമിലുണ്ടാകും. അപ്പം എന്തായാലും ഹലിചരൻ നസറാറിയും രാഹുൽ കെ പിയും സത്യ സിംഗും ഉണ്ടാകും റൈറ്റ് വിങ്ങിൽ തന്നെ മൂന്ന് ഓപ്ഷനായി നമുക്ക്. പിന്നെ ജീസൺ സിംഗിനെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മിഡിൽ നമുക്ക് ജീസൺ സിംഗ് സഹൽ പിന്നെ അതേപോലെ തന്നെ അർജുൻ എന്ന മൂന്ന് ഓപ്ഷൻ നമുക്കുണ്ട്. ഇനി ബാക്കി രണ്ട് ഓപ്ഷൻ ഫോറിൻ പ്ലെയേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ രണ്ട് ഓപ്ഷൻ മാത്രമേ, അതായത് രണ്ട് സ്ലോട്ടുള്ളൂ ഇന്ത്യൻ പ്ലെയേഴ്സിന് ഇതിൽ കൊടുക്കാൻ പറ്റുന്നത്. അതിൽ തന്നെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു സ്ട്രൈക്കർ ഫോറിനറെ നമ്മൾ റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ട് സ്ട്രൈക്കറിനെ നിർത്തി കളിപ്പിക്കുകയാണെങ്കിൽ ഒരു അറ്റാക്കർ മീൻസ് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറും മാത്രമായിരിക്കും ഫോറിൻ പ്ലെയറായിട്ട് ഇപ്പോൾ ബാക്കിയുണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രം മൂന്ന് ഇന്ത്യൻ താരങ്ങൾക്ക് അവസരം കിട്ടുന്നുള്ളൂ. അപ്പോൾ എത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ. ബാക്കിയെല്ലാം കോച്ചിൻ്റെ കൈകളിലാണ്. കോച്ചാണ് ലാസ്റ്റിൽ ഫൈനൽ ലെവലിന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും പ്രീ സീസണിലും മാച്ചസ് പ്രാക്ടീസ് മാച്ചസിലും കൂടി അദ്ദേഹത്തിന് ഒരു വിദഗ്ധ ഒരു പ്ലേയിങ് ലെവൻ സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇനിയുള്ള ഫോറിനേഴ്സിൻ്റെ സൈനിങ് പ്ലേയിങ് ലെവനിൽ വളരെ രീതിയിലുള്ള ഇൻപുട്ട് ഇമ്പാക്ട് ഉണ്ടാക്കും. എന്തായാലും മൊത്തം സ്ക്വാഡ് കഴിഞ്ഞിട്ട് ഒരു ഫുൾ ലിസ്റ്റ് ആകുമ്പോൾ മാത്രമേ നമുക്കൊരു ഫൈനൽ ലെവലിനെ നമുക്കെങ്കിലും ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഫുൾ സ്ക്വാഡ് ഇട്ടതിന് ശേഷം ഒരു ഫൈനൽ ലെവൽ നമുക്ക് അത് എന്തായാലും ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കാം. നമ്മൾ കാത്തിരിക്കുക ഏതാണ് സൈനിങ് എന്നുള്ളത്. ആ സൈനിങ്ങിനനുസരിച്ച് നമുക്ക് കൂടുതൽ വീഡിയോസ് കാണാം. എന്തായാലും ഇതുവരെ ഉള്ള നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. നിങ്ങൾ മാക്സിമം പേരിൽ എത്തിക്കാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് പറയുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് തരിക. അപ്പോൾ നിങ്ങൾ കൂടുതൽ വീഡിയോസ് നമ്മൾ പാർട്ട് പാർട്ടായിട്ട് ചെയ്യുന്നുണ്ട്. സിഡയെക്കുറിച്ച് നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പം ആ കാര്യങ്ങൾക്ക് എല്ലാത്തിനും നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് കൂടിയേ തീരൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.